ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ തോന്നുന്നത് KTM ഡ്യൂക്ക് 790 കുറിച്ചാണ്. KTM ഡ്യൂക്ക് 790 BS4 BS6 വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ്. അന്നേരം വീഡിയോയിലേക്ക് കേൾക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിലവിലെ KTM ഡ്യൂക്ക് 790 BS4 മോഡൽ ഇറങ്ങിയിരുന്നത് 2019 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഇപ്പോഴുള്ള കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ BS6 ഡ്യൂക്ക് 790 ഈ വർഷം ഏപ്രിലിന് ശേഷം ഇന്ത്യൻ വിപണിയിലെത്തുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ KTM 790 BS4 മോഡലിന് വരുന്നത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 864,000 രൂപയാണ്. ഇത് അപ്ഡേറ്റ് ചെയ്താൽ എന്തായാലും വില കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിലവിലെ BS4 എഞ്ചിൻ വരുന്നത് 799 cc 8-valve DOHC പാരലൽ ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഡ്യൂക്ക് 790 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ അറിയുന്നത് 9000 rpm 105 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടോർക്ക് അറിയുന്നത് 8000 rpm 87 Nm ആണ്. പിന്നെ ഇതിന് 6-speed ഗിയർബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന BS6 മോഡലിൻ്റെ രൂപത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഇത് പണ്ടത്തെ BS4 മോഡലിൻ്റെ രൂപത്തിൽ തന്നെ തുടരും. എന്നിരുന്നാലും ഇപ്പോൾ എല്ലാ KTM ബൈക്കിലും വരുന്ന മാറ്റ് ബ്ലാക്ക് ഡിസൈൻ ഈ 790 നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് വരുന്നത് ABSയോട് കൂടിയ ഡ്യുവൽ ഡിസ്കും റിയർ ബ്രേക്ക് വരുന്നത് ABSയോട് കൂടിയ ഡിസ്കുമാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് WP അപ്സൈഡ് ആണ്. ഫ്രണ്ട് വരുന്നത് റിയർ വരുന്നത് WP മോണോഷോക്ക് ആണ്. പിന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായ ഇതിൻ്റെ വെയിറ്റ്. ഇത്ര CC കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല വെയിറ്റ് ഉള്ള വണ്ടിയായിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര വെയിറ്റ് ഒന്നുമില്ല. ഇതിന് ഏകദേശം വരുന്നത് 169 kg വെയിറ്റ് അതിന് വരുന്നുള്ളൂ. അതാണ് അത്രയും കുറവാണ്. ഇത്രയും എന്താ പറയുക, KTM വെയിറ്റ് കുറച്ച് പവർ കൂട്ടുന്നതാണ് ഓലെ പരിപാടി. പിന്നെ അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 825 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 186 mm ആണ്. പിന്നെ അതിന് 0 to 100 എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 3.68 seconds ആണ്. അതായത് അത്രയും പെട്ടെന്ന് 0 to 100 എത്തും. പിന്നെ ഇതിൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14 liters. ഇതിന് കൊടുത്തിരിക്കുന്ന മൈലേജ് അറിയുന്നത് ഏകദേശം ഒരു 15 to 20 km ഒക്കെ കിട്ടും ഒരു ലിറ്ററിൽ. അതും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അന്നേരം ബൈ.